ഒരു സ്വപ്നം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്നത്. ഒരു ദർശനം, ഒരു ദൂത് ഒരു ജനതയെ ആകമാനം വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. ഈ ചരിത്രം ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ, ഇതേ ചരിത്രം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഒരു യവത്തപ്പത്തെക്കുറിച്ചാണ്. മിദ്യാന്യ കൂടാരങ്ങളെ മറിച്ചു കളയുന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു യവത്തപ്പം. ഇത് ഒരു മനുഷ്യൻ്റെ കഥയാണ്, ഗിദയോൻ്റേത്. ഭയന്ന് ഒളിച്ച് മാറിയിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തിയപ്പോൾ എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ, ഉദാത്തമായ അടയാളമാണ് മിദ്യാന്യ കൂടാരങ്ങളെ മറിച്ചു കളയുവാൻ ദൈവം ഉപയോഗിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. പ്രവാചകനായ യെശയ്യാവ് ഇതേ സംഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഗിദയോനെ ക്രിസ്തുവിന് നിഴലായിട്ടാണ്. ശത്രുവിൻ്റെ മുഖത്തെ ഒടിച്ചു കളയുന്ന, അതല്ലെങ്കിൽ പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ മിദ്യാൻ്റെ നാൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ വേദഭാഗം. 9-ാം അധ്യായത്തിലെ വാക്യം നമ്മോട് പറയുന്നത് മിദ്യാൻ്റെ നാളിനെ ഒടിച്ചു കളയുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ്. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് യേശു കർത്താവിനെ കുറിച്ചാണ്. യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ജീവൻ്റെ അപ്പമായി ഉരുട്ടി വിട്ടത് പിതാവായ ദൈവമാണ്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പിശാചിൻ്റെ നുകത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ഏകജാതനായവൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. കർത്താവ് പറയുന്നു, താൻ ജീവൻ്റെ അപ്പമാണ്. കാൽവറിയിലൂടെ വെളിപ്പെട്ട മഹാസ്നേഹത്തെ വേദപുസ്തകം പ്രവാചകന്മാരിലൂടെ ഇങ്ങനെ വരച്ചു കാണിക്കുകയാണ്. ഈ ക്രിസ്മസ് രാവിലൊരു ചോദ്യം, ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ഉരുളുന്ന ഒരു ജീവനുള്ള അപ്പമാവാൻ, ഒരു യവത്തപ്പമാകാൻ നാം തയ്യാറുണ്ടോ? കാൽവറിയിൽ പിശാചിൻ്റെ മേൽ കർത്താവ് ജയം വരിക്കുമ്പോൾ മിദ്യാൻ്റെ കൂടാരങ്ങളെ മറിച്ചിട്ടതുപോലെ പൈശാചിക തിന്മയുടെ കൂടാരങ്ങളെ കർത്താവ് മറിച്ചിടുകയായിരുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം നമുക്ക് ഉദ്ധാരണത്തിൻ്റെയും നല്ല തീരുമാനങ്ങളുടെയും പൈശാചിക ശക്തിയുടെ മേൽ ജയമെടുക്കുന്നതിൻ്റെ അനുഗ്രഹതരമായ ഉന്നതമായ ജീവിതാനുഭവത്തിൻ്റെ മൂർച്ചയായി ഇത് തീരട്ടെ എന്നാശംസിച്ച് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചെറുക്കട്ടെ. താങ്ക് യു.